ഒരു ലുലുമാട് കൂടി കോഴിക്കോട് ഉണ്ടാവുന്നതാണ്. അപ്പൊ അവർക്ക് ഇത് പോരാന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട്. പത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ രണ്ടാമതൊരു ലുലുമാള് കേരളത്തിലെ ഒരു ജില്ലയില് രണ്ടാമതൊരു ലുലുമാള് അങ്ങനെ അവര് തീരുമാനിക്കണമെങ്കിൽ പിന്നെ എടുക്കണ പ്രയർ റൂം നിസ്കാര മുറികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ കേട്ടോ, അതായത് ഫുള്ള് ഗെയിമിംഗ് ആണ്. അതിനുള്ളിൽ ഇതാ ഫുഡിൻ്റെ ഉണ്ടല്ലോ, കളിച്ച് കഴിഞ്ഞവർക്കുള്ള ഐസ്ക്രീം ചായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മള് NH 66 മുകളിലല്ലേ കേട്ടോ. ഇന്ന് ലുലുമാളിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് ലുലുമാള് ഓപ്പൺ ആയതാണ്. ഇന്നലെ വൈകുന്നേരം അവർ തിരക്ക് കാരണം അവർ ഓപ്പൺ ആക്കി കൊടുത്തു, 5 മണിക്ക് വരാൻ പറ്റില്ല. അപ്പം ഇന്ന് രാവിലെ വന്നിട്ട് എല്ലാ വീഡിയോയും കാഴ്ച എല്ലാ കാഴ്ചകളും കാണിച്ചു കേട്ടോ. കണ്ടില്ലേ ആളുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതാട്ടോ ഫുള്ള് കുറേ കാലമായി ഇതിൻ്റെ റോഡ് കൂടി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കണ്. അപ്പോൾ നമ്മളേതായാലും ഇതിൻ്റെ ഉള്ളിലെത്തിട്ടോ. മെയിൻ എൻട്രൻസ് ഇത് അവിടെയാണ്, ഫസ്റ്റ് എൻട്രൻസ്. അങ്ങനെ 3 എൻട്രൻസ് ഉണ്ടോ ലുലുമാളിൽ, ഒന്ന് അപ്പുറത്തും ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ അങ്ങനെ കയറി നോക്കാം, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ നോക്കട്ടോ. ഫസ്റ്റ് എൻട്രൻസ് ഇതെത്ര 3 എൻട്രൻസ് ഉള്ളത്, ഒന്ന് അപ്പുറമായി, അതിൽ കൂടുതലുണ്ട്. മെയിൻ ഇതുപോലെ ആളുകൾക്ക് കയറാൻ പറ്റിയ എൻട്രൻസുകൾ 4 ഇതുപോലെ 4th എൻട്രൻസ് എഴുതി വെച്ച സ്ഥലം ഉണ്ടല്ലേ, ഉണ്ടല്ലേ. അങ്ങനെ അങ്ങനെ 4 എൻട്രൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എൻട്രൻസ് കൂടെ ഒന്ന് വേണ്ട, എൻട്രൻസ് വേണം. അതിലൂടെ നമ്മളങ്ങനെ ഫസ്റ്റ് കയറാൻ പോകട്ടോ. താങ്ക് യു. ഇതാണ് ഫസ്റ്റ് എൻട്രൻസ് കൂടി കയറിയുള്ള ഫസ്റ്റുള്ള കാഴ്ച കേട്ടോ. ഇവിടെയൊക്കെ പല പല കടകളും തുടക്കം തന്നെ ഉണ്ട്. ഷൂവിൻ്റെ കട, ഇതെന്തിനാടാ, സ്റ്റാർബക്സ്. ആ ഫുള്ള് എയർ കണ്ടീഷനിങ്, അത് പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് എയർ കണ്ടീഷനിങ് ആണ്. തണുപ്പുണ്ട്, തണുപ്പുണ്ട്. ഇത്ര ലെയർ ഉണ്ട്, 1, 2, 3 മൂന്ന് ലെയറായിട്ടുള്ളത് കേട്ടോ. ഈ ഗ്രൗണ്ട് ബേസ് ഫ്ലോർ വേറെ ഉണ്ടാവും അടിയിൽ, അത് പാർക്കിംഗ് ആണോ സംശയമുണ്ട്. ഞാൻ തുടക്കം കയറി കേട്ടോ, ഉള്ളിൽ കയറി ഇറങ്ങിയിട്ട് നോക്കല്ല. അപ്പം അതുകൊണ്ട് എല്ലാം അതിനനുസരിച്ച് കാണിച്ചു കേട്ടോ. ഫസ്റ്റ് എസ്കലേറ്ററിൽ കൂടി നമ്മളിങ്ങനെ കയറാൻ പോവാണ്. എസ്കലേറ്റർ കൂടി കണ്ട് കയറിയിട്ട് നമ്മളിതാ ഫസ്റ്റ് കാണുന്ന കാഴ്ച ഇവിടെ കേട്ടോ, ലുലു ഫാഷൻ സ്റ്റോർ. ആ സ്റ്റെപ്പ് കയറി നേരെ താഴ്ത്തൊക്കെ ഇറങ്ങിയിട്ടോ, താഴ്ത്താണ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് കാണാം കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇതൊന്നും എൻട്രൻസ് അല്ല കേട്ടോ, ഇതൊക്കെ ഒരു അടച്ചിട്ടാ. ഇവിടാന്നുകൊണ്ട് മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെ കൂടി കയറി കുറച്ച് പ്രത്യേകം വന്നിട്ടാട്ടോ എൻട്രൻസ് വരുന്നത്. ഇടാ ഉള്ളില് ഇതാ, അവിടെ നിൽക്കണ ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് നോ കിട്ടൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കയറി നോക്കി കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിരക്കാട്ടോ. ആളുകൾ ഫസ്റ്റ് ദിവസമല്ലേ, എല്ലാവരും വന്ന് സാധനം വാങ്ങാനും അങ്ങനെ കൂടിയായിട്ട് വരുന്നുണ്ട് ആളുകളൊക്കെ. ആളുകൾക്ക് സാധനമൊക്കെ വാങ്ങാൻ തുടങ്ങിയല്ലോ, ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഭവം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ കയറി വെക്കിട്ടോ. സംഭവം ഫ്രഷ് സാധനങ്ങളാട്ടോ. എന്തായാലും ഫസ്റ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളി വൃത്തിയുള്ള സാധനങ്ങളാണ്, വൃത്തിയുള്ള സാധനങ്ങളാണ് മൊത്തം. പിന്നെ ഇതൊരു 3 ലെയറേ ഉള്ളൂ കേട്ടോ സംഭവത്. എന്തായാലും ഉള്ളത് പറയാമല്ലോ നമുക്ക്, അതിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ തുടക്കമായതുകൊണ്ടുള്ള ഒരു വൃത്തിനെസ് ഉണ്ട്, പക്ഷേ സ്ക്വയർ ഫീറ്റ് ഹൈലൈറ്റ് മാണ്ട ഒരു ഗെറ്റപ്പ് ഇങ്ങോട്ട് കാണുന്നില്ല. 3 ലെയറായതുകൊണ്ടോ എന്താ അറിയില്ല, ഇവിടെ ഒരു ചെറിയൊരു ഭാഗം മാത്രം.
ആളുകൾ ഫുള്ളായി പോയി. നമ്മള് ഫുഡ് കോർട്ടിന്റെ അവിടെ കുട്ടികളെ അവിടെ ഒന്ന് പോയി നോക്കട്ടാ. ഫാഷൻ സ്റ്റോർ, ഇത് ലുലുവിന്റെ നാട്ടോ, ലുലുവിന്റെ ഷോപ്പുകളാണ്. ബാക്കി ഈ ഭാഗത്തേക്കാണ്, രണ്ട് ഈ അടിയിൽ മേലെ ഈ ഭാഗത്തേക്ക് ഫുള്ള് ലുലുവിന്റെ ഷോറൂം തന്നെ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ സ്റ്റോർ. പിന്നെന്താ അവിടെ ഉള്ളത്? ഈ ഭാഗത്തൊക്കെ മറ്റുള്ള കടകളാട്ടോ. ഇവിടെ നല്ലൊരു ഷർട്ടിന്റെ ഷോപ്പ് ഉണ്ടല്ലോ, റെഡിമെയ്ഡ്. ആ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷോപ്പ് ഇത് അവിടെ. അങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഷോപ്പുകളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ എല്ലാവർക്കും അറിയാലോ. കണക്ട്, ആ അവിടെ എല്ലാ സാധനം. ഇതിൻ്റെ ഉള്ളോട്ടൊന്ന് കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ജനങ്ങൾ അടിപൊളിയായിട്ട്. ആ പെണ്ണുങ്ങളെ ആകർഷിക്കാൻ ചെരുപ്പിൻ്റെ പീടിയാണ്, ചെരുപ്പിൻ്റെ കട. പിന്നെതാ ജോക്കി ലിനൻ ക്ലബ്, ഫ്ലമിംഗോ, വി ഐ പി ലോഞ്ച്, ഗോ കളേഴ്സ്, വിസ്മൈ, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഫ്ലോറിലുള്ളത് കേട്ടോ. നമുക്ക് അങ്ങനെ മൊത്തത്തിലുള്ള ലുലുവിലുള്ള ഉള്ളിലുള്ള എന്തൊക്കെയാന്നുള്ള കാഴ്ചകളാട്ടോ. ഹൈപ്പർ മാർക്കറ്റ് കയറാനുള്ള പെർമിഷൻ വാങ്ങിക്കണം. അപ്പോൾ അത് കിട്ടിയിട്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെയും മറ്റുള്ളതൊക്കെ ലുലുവിൻ്റെ ഇതിലൊക്കെ കയറിയിട്ട് ഉഷാറാക്കി എടുക്കാം. ഫ്ലമിംഗോ ഇത് ഫുഡല്ലേ, ഒക്കെ ചൈനക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് കോർട്ട് മുകളിലാട്ടോ, 1, 2, 3 ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ ബേസ് ഫ്ലോർ വേറെ ഉണ്ട്, അത് കഴിഞ്ഞ് ഗ്രൗണ്ട് 1, 2 അതിനെ മൂന്ന് ലെയറായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയറിലേക്ക് നമുക്ക് കയറി നോക്കാം. ഫുഡ് കോർട്ട് ഒക്കെ ഇതിൻ്റെ മുകളിലാട്ടുള്ളത്. അപ്പളേ ഫുഡ് കോർട്ട് ഇതൊന്നും മതിയാലോ കേട്ടോ, എല്ലാവരും കയറി ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എവിടെയും ഒഴിവില്ല, അവിടെയൊക്കെ ഫുള്ളാട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എന്താ പഞ്ചൂറ, കുട്ടികളെ ഇതൊക്കെ നോക്കാട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമിങ്. ആ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ കേട്ടോ, അതായത് ഫുള്ള് ഗെയിമിങ് ആണ്. അതിൻ്റെ ഇതാ ഫുഡിൻ്റെ ഉണ്ടല്ലോ, കളിച്ച് കഴിഞ്ഞവർക്കുള്ള ഐസ്ക്രീം, ചായ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ആ ഇതൊക്കെ സമ്മാന, പാവക്കുട്ടികളൊക്കെ സമ്മാനമായിട്ടുണ്ട്. ആ ഇവിടെ മ്യൂസിക് ഒക്കെ ഉണ്ട്, മ്യൂസിക് വന്നാൽ അപ്പം കോപ്പിറൈറ്റ് വരും, നമുക്ക് ഒഴിവാക്കാം. കണക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലേ കുറേ അങ്ങോട്ട് ചിലവാക്കി പോകാം. പിന്നെ സമ്മാനങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ ഹൈലൈറ്റ് മാളിലും കുറേ ഉണ്ട്. ഇതൊരു മക്കളെ ഇതൊരു ഒരു ആകർഷണം കേട്ടോ എല്ലാവരും. സംഭവം ഇങ്ങനത്തെ ഒക്കെ വേണം, എന്നാലും ആളുകളൊക്കെ വരുള്ളൂ. എന്താ അങ്ങനെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നേരം പോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ ലിഫ്റ്റ്, താഴത്തേക്കുള്ള ലിഫ്റ്റൊക്കെ അവിടെ ഉണ്ടല്ലോ, ആ അതിൻ്റെ ഉള്ളിൽ കുടിയും കിടക്കാൻ തോന്നുന്നു. എന്തായാലും ആ ലേഡീസ് വാഷ്റൂം ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ, അപ്പം ഇങ്ങോട്ട് വന്നാൽ അതിനും സൗകര്യമുണ്ട്. ആ എന്നാട്ടോ അവിടെ കളിക്കാനുള്ള ടിക്കറ്റും സമ്മാനമൊക്കെ അവിടെ നിന്നാട്ടോ കിട്ടുക. അപ്പം ഫുഡ് കോർട്ടിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന കടകളൊക്കെ ഒന്ന് നോക്കട്ടോ. ഇതൊക്കെയാണ് ചിക്കിങ് ഉണ്ട്, അൽമാസ്, ബിഗ്ഗസ്, ബിഗ്ഗീസ് ബഗർ, ധാബ, പിസ്സ, അങ്ങനെ ഫ്ലൂഡാ നാഷൻ, റൈസ് ന്യൂഡിൽസ്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ യൂസഫ് അലി സാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ, അതായത് ഒരു ലുലുമാള് കൂടി കോഴിക്കോട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഇത് പോരാന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട്, പത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം രണ്ടാമതൊരു ലുലുമാള് കേരളത്തിലൊരു ജില്ലയിൽ രണ്ടാമതൊരു ലുലുമാള്, അങ്ങനെ അവർ തീരുമാനിക്കണമെങ്കിൽ തീരുമാനമെടുക്കണമെങ്കിൽ അപ്പം അത്രക്കാണ് സ്ഥിതികൾ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ ഇവരുടെ പെർമിഷന് വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല. പക്ഷെ ഇന്നലെ എല്ലാവർക്കും പെർമിഷൻ ഉണ്ടായിരുന്നു.
അപ്പൊ ചില ആളുകൾക്ക് നോക്കിട്ടൊക്കെ ആയിരുന്നു വരെ പെർമിഷൻ. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങട്ടോ, താഴോട്ട് ഇറങ്ങി അങ്ങനെ പോവാണ്, വല്ലാതെ ഇറങ്ങി പോകാന്നില്ല. സംഭവം ഈ കാണുന്ന ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിന്റെ ഉള്ളോട്ട് ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ഏരിയ തന്നെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ഇതിന്റെ മൊത്തം ഏരിയ കിടക്കുന്നത്, ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും ഇതിന്റെ ഉള്ളിലും ഒരുപാട് കാണാനുള്ള ഏരിയ ഉണ്ട്. പക്ഷെ വീഡിയോ അലൗഡ് അല്ല, പക്ഷെ എനിക്ക് വെറുതെ പോയി കാണാം കയറാം, അതിനൊന്നും വിഷയമില്ല. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എല്ലാ ഫ്ലോറിലും ബാത്റൂം സൗകര്യം ഉണ്ട് കേട്ടോ, അതൊരു കാര്യമാണ്. എന്തായാലും ഇന്ന് എത്രത്തോളം കച്ചവടം നടക്കുന്നുണ്ടെന്ന് അറിയില്ല, ആളുകളൊക്കെ ഫസ്റ്റ് ഒന്ന് കയറി നോക്കാന്നുള്ളതിലായിരിക്കും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളതെന്ന് പോയി നോക്കിയാലോ. സർവീസ് ഇവിടെ എന്താ, ബാഗുകളൊക്കെ അവിടെ വെക്കാനുള്ളതാ. പിന്നെ എടുക്കണ പ്രയർ റൂം, നിസ്കാര മുറികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആ ഇതാട്ടോ പാർക്കിംഗ് ഏരിയ, നിങ്ങൾ ഈ പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുള്ളായി അടിപൊളി, മൊത്തം ഫുള്ളായി. ഇന്ന് നല്ല ആളുകൾ വന്നിട്ടുണ്ട്, ഇനി ഞായറാഴ്ചകളിലൊക്കെ കണ്ടറിയാൻ നമുക്ക്. ഞാൻ റോഡിൻ്റെ ഉള്ളൊക്കെ ഒന്ന് പോയി നോക്കട്ടോ. രണ്ട് ഗേറ്റ് ആട്ടുള്ളത്, രണ്ട് ഗേറ്റ് മിംസിൻ്റെ അവിടെ നിന്നോട്ട് വരുന്ന ആ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അതുപോലെ പോകുന്നതൊരു ഗേറ്റാന്ന് തോന്നുന്നു. അവിടെ കയറാൻ മാത്രമുള്ള ഗേറ്റ് ഉള്ളൂ കേട്ടോ. പോകുന്നത് ഇതാ രണ്ട് മെയിൻ ഗേറ്റ് ഇവിടെ കേട്ടോ, ഒരു ഗേറ്റ് ഇവിടെ ഉണ്ട്. പാർക്കിംഗ് ഫുള്ള് ബാക്കൗട്ടാ, കുറേ ഒരു ഏരിയ ഉണ്ട്. ഈ ബിൽഡിങ്ങിനെക്കാട്ടി ഏരിയ ഉണ്ട് പാർക്കിങ്ങിൻ്റെ ഏരിയ. പിന്നെ യൂസുഫ് അലി സാറിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപ്പാഡുകളൊക്കെ ബാക്കിലാണ്. അപ്പോൾ ഇത് അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ ലുലുമാളിൻ്റെ പുതിയ ലുലു കോഴിക്കോട് ലുലുമാളിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് രാത്രിയിൽ വന്നിട്ട് ഒരു അടിപൊളി വീഡിയോ തയ്യാറാക്കണം. അപ്പോൾ പാർക്കിംഗ് ഫുള്ള് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ തയ്യാറാക്കണം. അപ്പോൾ ഇന്ന് ഏതായാലും ഉദ്ഘാടന ദിവസം, ഉദ്ഘാടനം ഒഫീഷ്യലായിട്ടൊക്കെ ഇന്നലെ കഴിഞ്ഞു, 9-ാം തീയതിയാണ് ഫുള്ള് പരസ്യപ്പെടുത്തിയത്. 8-ാം തീയതി തന്നെ എല്ലാ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു, 8-ാം തീയതി വൈകിട്ട് തന്നെ അവർ തുറന്നു കൊടുത്തിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഫുള്ളാക്കി, ഉള്ളിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുക. ഹൈപ്പർ മാർക്കറ്റ് കയറാൻ പറ്റാത്തൊരു വിഷമമുണ്ട്, അത് സാരില്ല. അപ്പോൾ അവർ പെർമിഷൻ എടുക്കണം, പെർമിഷൻ എടുക്കണമെങ്കിൽ ആദ്യമേ അവർ അറിയിക്കണം കേട്ടോ. പിന്നെ വലിയ വലിയ യൂട്യൂബർമാരൊക്കെ ആണെങ്കിൽ അവർ സമ്മതിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ ആദ്യം എൻ്റെ ചാനലിൻ്റെ പേര് വെച്ച് അവർ ചാനലിൽ നോക്കിയിട്ട് സബ് കൗണ്ടിങ് നോക്കി അത് പോരാൻ തോന്നുന്നു, 1,00,000 വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും, അല്ലാതെ എൻ്റെ ചാനൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇതുപോലെ ചെറിയ ചെറിയ ചാനലുകളാണ് വലുതായതെന്നുള്ള ഒരു ചിന്ത അവർക്കൊക്കെ ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. എന്തായാലും 2-3 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തു ഒരു പെർമിഷന് വേണ്ടിയിട്ട്, അപ്പോൾ അത് കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല, പെർമിഷൻ നമ്മൾ ചോദിക്കാമല്ലോ ഇനി. അപ്പോൾ സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ചെറിയ ചെറിയ യൂട്യൂബർമാരൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, പെർമിഷൻ എടുക്കാതെ പോണ്ട. അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.